യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്ഷകൻ്റെ വരവിന് വേണ്ടി ആഴത്തിൽ ഒരുങ്ങി ഇതാ ഇന്ന് നാം പുൽക്കൂട്ടിൽ എത്തി നിൽക്കുകയാണ്. ലോകരക്ഷകനായ തമ്പുരാൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്ന് പിറന്നപ്പോൾ ആ പുൽക്കൂട്ടിൽ ഈ വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ ആ കൊച്ചു പുൽക്കൂട്ടിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിലെ ഒത്തിരി വലുതെന്ന് നീ കരുതുന്ന പല കാര്യങ്ങളും, നിന്റെ നന്മകൾ, നിന്റെ നേട്ടങ്ങൾ, നിന്റെ വിജയങ്ങളൊക്കെ ആരും അറിയാതെ നിശബ്ദതയിൽ ആഴപ്പെടുമ്പോൾ നീ ഒരു വലിയ സത്യം മനസ്സിലാക്കണം. സർവശക്തനായ തമ്പുരാന് നിന്റെ ജീവിതത്തെ ലോകത്തിന് മുഴുവൻ മുൻപിൽ ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയുമെന്ന വലിയ സത്യം. 2000 വർഷങ്ങൾക്ക് ശേഷവും ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ജന്മമായി ആ കൊച്ചു ബെത്ലഹേമിലെ ജനനം മാറിയെങ്കിൽ, എല്ലാറ്റിൻ്റെയും തുടക്കം വളരെ ചെറുതാണെങ്കിലും അത് വളർത്തിയെടുക്കാൻ, വലുതാക്കാൻ സർവശക്തന് കഴിയുമെന്ന് നീ തിരിച്ചറിയണം. ഏലിയാ പ്രവാചകൻ പഴയ നിയമത്തിൽ തൻ്റെ പ്രവാചകന്മാരെ തനിക്ക് നഷ്ടപ്പെടുന്നു എന്ന വേദനയോടെ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആളില്ല എന്ന വേദനയോടെ തമ്പുരാൻ്റെ മുൻപിൽ വന്ന് പരാതി പറയുന്നൊരു രംഗമുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം ചേർന്ന് ഏലിയായെയും കൂടെയുള്ള പ്രവാചകന്മാരെയും വധിക്കുന്നുവെന്ന സത്യമറിഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന ഏലിയ തമ്പുരാനോട് പറയുക, കർത്താവേ, ഇനി നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരെയും അവർ കൊന്നുകളഞ്ഞു, ഇനി ആരുമില്ല. സ്വർഗം തുറന്ന് ദൈവം പറയുന്നുണ്ട്, ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുൻപിൽ മുട്ടുകുത്താത്ത, ബാലിൻ്റെ മുൻപിൽ മുട്ടുകുത്താത്ത അനേകം പേരെ ഇതാ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമകനെ, മകളെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ കരങ്ങളിലൂടെയല്ല ഒന്നും ഓടുന്നത്, നമ്മൾ പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ല എല്ലാം നിന്നു പോകുന്നത്, തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സഭയിൽ ഇന്ന് ഒത്തിരിയേറെ പീഡനങ്ങൾ, നമുക്ക് ക്രൈസ്തവർക്കെതിരായുള്ള ഒത്തിരിയേറെ സഹനങ്ങളൊക്കെ നടമാടുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, എല്ലാം തീർന്നു പോകുമോ? സഭയിൽ നിന്ന് അവസാനിക്കാൻ വേണ്ടിയാണോ ഈ പ്രശ്നങ്ങളുടെ വേദനയുടെയൊക്കെ നടുവിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവരുടെ ജീവിതത്തെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സഭയിലേക്ക് ഓരോരുത്തരും കടന്നു വരുന്നത്, മാമോദീസ സ്വീകരിച്ച് പ്രവേശിക്കുന്നത് സിംഹക്കൂട്ടിലേക്കാണ്. സിംഹങ്ങളെ അഴിച്ചുവിടുന്ന കൂട്ടിലേക്കാണ് മാമോദീസ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി പ്രവേശിക്കുന്നത്. സകലരെയും മതപീഡനത്തിൽ വധിച്ച് ഇല്ലാതാക്കിയപ്പോൾ അവിടെ സഭ തീർന്നോ? ഇല്ല, സഭ ആഴത്തിൽ വളരുകയാണ് ചെയ്തത്. രക്തസാക്ഷികളുടെ ചുടുദിനത്തിൽ സഭ ആഴത്തിൽ വളരുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മകനെ, മകളെ, ഒന്നും ഒരിക്കലും അവസാനിക്കില്ല. ആരുമറിയാതെ ഒന്നുമില്ലാതെയാണ് ദൈവിക കാര്യങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും അത് ലോകം മുഴുവൻ എത്തിക്കുന്നത് സർവശക്തനായ തമ്പുരാന. നിന്റെ ജീവിതത്തിൻ്റെ പുൽക്കൂടവസ്ഥകളെ, ഇല്ലായ്മ അവസ്ഥകളെ ലോകം മുഴുവൻ തമ്പുരാൻ അറിയിക്കും. നീ കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ നിന്നാൽ മതി, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. കർത്താവിൻ്റെ മുമ്പിൽ നീ താഴ്മയോടെ നിന്നാൽ മതി. ഹൃദയങ്ങൾ അറിയുന്ന തമ്പുരാൻ നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ മനസ്സിൻ്റെ നന്മയെ ലോകം മുഴുവൻ അറിയിക്കും. അതാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പ്രിയപ്പെട്ട മകനെ, മകളെ, മറ്റൊരു വലിയ സന്ദേശം കൂടി ഈ ക്രിസ്മസ് ദിനം നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ഈ ക്രിസ്മസ് ദിനത്തിലാണ്. അതെങ്ങനെയാണ്? സർവശക്തനായ തമ്പുരാൻ ഒന്നുമല്ലാത്തവനായി ഒരു പുൽക്കൂട്ടിൽ വന്ന് പിറന്നപ്പോഴാണ് ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മാർപ്പാപ്പ ഈ നാട് സന്ദർശിക്കാൻ വരുമ്പോൾ അരികിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ മാറി നിൽക്കുന്ന എന്നെ പ്രത്യേകം വിളിച്ചൊന്ന് പരിഗണിച്ചാൽ എൻ്റെ ദൈവമേ എന്തൊരു സ്നേഹമായി ആ മാർപ്പാപ്പയ്ക്ക് എന്ന് നമ്മൾ ചിന്തിച്ചു പോവില്ലേ? ഏറ്റവും വലിയ ആളുകൾ താഴേക്കിറങ്ങി വരുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മനസ്സ്, അവരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ വലിപ്പങ്ങൾ മാറ്റിവെച്ച് താഴേക്കിറങ്ങിയ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. നാം ആയിരിക്കുന്ന ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കാൻ, അവരോട് സംസാരിക്കാൻ ഒക്കെ വലിപ്പങ്ങൾ മറന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് ആ സുപ്പീരിയർ, ആ അധികാരി, അല്ലെങ്കിൽ ആ ഭവനത്തിലെ അപ്പൻ, അമ്മ ഒക്കെ എല്ലാവർക്കും സ്വീകാര്യരായി മാറുന്നത്.
ഈ ഒരു മാർഗമാ തമ്പുരാനും തിരഞ്ഞെടുത്തത്. തൻ്റെ വലിപ്പമെല്ലാം മാറ്റിവെച്ച് ഞാൻ സ്നേഹിക്കുന്നുണ്ടായെന്ന് എൻ്റെ മകൻ അറിയണം, എൻ്റെ മകൾ അറിയണം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ദൈവം. അതുകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നാം ഇറങ്ങിച്ചെല്ലണം. അവരുടെ തലത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം, അവരുടെ അവസ്ഥയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അവർ പറയും, ഓ എന്ത് മനുഷ്യത്വമുള്ള അമ്മ, എന്ത് മനുഷ്യത്വമുള്ള സ്ത്രീ, എന്ത് മനുഷ്യത്വമുള്ള മനുഷ്യൻ. അതെ, ഇങ്ങനെ ദൈവിക സ്നേഹം ലോകത്തിന് നൽകാനുള്ള ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ നമ്മുടെ സഹജീവികളോട് ഇടപെടാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹം പങ്കുവച്ച് നമുക്ക് ജീവിക്കാം. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി മാറുന്നത് ദൈവസ്നേഹം പങ്കുവെക്കുമ്പോഴാണ്. ദൈവസ്നേഹം പങ്കുവെക്കുമ്പോഴാണ്. ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രിസ്തുവായി മാറിയത് പിതാവിൻ്റെ സ്നേഹം ലോകത്തിന് പങ്കുവച്ചപ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയായി ഇവിടെ ജീവിക്കണമെങ്കിൽ ദൈവസ്നേഹം അപരനുമായി ഞാൻ പങ്കുവെക്കണം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനം, ആഘോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഈ ദിനം, നമുക്ക് തീരുമാനിക്കാം എൻ്റെ ജീവിതം സ്നേഹം പങ്കുവെക്കുന്ന ഒരു ജീവിതമാകും. എൻ്റെ കുറവുകളെ, ബലഹീനതകളെ, എൻ്റെ ഒന്നുമില്ലായ്മകളെ വലുതാക്കി മാറ്റാൻ, എന്നെ എല്ലാവരുടെയും മുൻപിൽ മഹത്വമുള്ളവനാക്കി മാറ്റാൻ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് താഴ്മയോടെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. എല്ലാവർക്കും ഈ മനോഹരമായ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.